ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ മഴക്കാലവും അതുപോലെ തണുപ്പ് സമയമൊക്കെയാണ്. അപ്പോൾ വളരെയധികം ശല്യക്കാരനാണ് ഈച്ച. അതുപോലെ നമുക്ക് മാത്രമല്ല, നമ്മളുടെ വീട്ടിൽ പെറ്റ്സൊക്കെ ഉണ്ടാവും. അവരുടെ കൂട്ടിലാണെങ്കിലും അതുപോലെ പെറ്റ്സിനുമൊക്കെ ഭയങ്കരധികം ഉപദ്രവമാണ് ഈ തണുപ്പ് സമയത്ത് ഈച്ച, കൊതുക്, അതുപോലെ തന്നെ ചെള്ള്. കോഴിക്കൂട്ടിലൊക്കെ ആണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. നിറയെ ഈച്ചയും കൊതു അതുപോലെ ചെള്ളും ഒക്കെ ശല്യം കോഴികൾക്കൊക്കെ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ എത്രയൊക്കെ കൂട് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ശല്യം ഉണ്ടാകാറുണ്ട്. ഈച്ചയാണെങ്കിൽ ഇത്തിരി ഫുഡോ കാര്യങ്ങളോ എന്ത് നമ്മുടെ കൂട്ടിലൊക്കെ എന്ന് ഇത്തിരി ഇരുന്നാൽ മതി, നിറയെ ഈച്ച ശല്യവും അതുപോലെ വൈകുന്നേരം സന്ധ്യ സമയത്ത് നിറയെ കൊതുകും അതൊക്കെ ശല്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പലതരത്തിലുള്ള ലോഷനുകളൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിനെയൊക്കെ കാട്ടി ഫലവത്തായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ചില ഐറ്റംസ് വെച്ചിട്ട് മറ്റ് പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ പെറ്റ്സിൻ്റെയൊക്കെ കൂടിലും അതുപോലെ തന്നെ അവരുടെ മേത്തും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മളുടെ കിച്ചണിലും ഫ്ലോറിലും ഒക്കെ നമുക്ക് ഇത് തുടച്ച് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പൈസ ചിലവില്ല, അതൊരു രൂപ പോലും ചിലവില്ല. നമുക്ക് നല്ല രീതിയിൽ പെറ്റ്സിനെ ആയിക്കോട്ടെ, അവരുടെ കൂടായിക്കോട്ടെ, നമ്മുടെ വീടായിക്കോട്ടെ, നമുക്ക് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാം. അപ്പം ഞാൻ എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലൊക്കെ കപ്പ ഉണ്ടാവുമല്ലോ, പപ്പായ എന്നൊക്കെ പലയിടത്തും പല പേരിലാണ് പപ്പായ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തണ്ടൊടിച്ച ശേഷം തണ്ടൊടിച്ച് കളഞ്ഞ ശേഷം അതിൻ്റെ ഒരു ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെയധികം ഈ ഈച്ച, കൊതുക്, അതുപോലെ തന്നെ മറ്റ് കീടങ്ങളുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരിലയാണ് ഈ പപ്പായയുടെ ഇല. അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു 3-4 ഇഞ്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മളുടെ കോഴികളുടെ കൂടിലോ അല്ലെങ്കിൽ പൂച്ചയുടെയൊക്കെ കൂട്ടിലോ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കീടനാശിനിയാണ് കേട്ടോ. നല്ല രീതിയിൽ മറ്റ് കീടങ്ങളുടെയും ഈച്ചയുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 1 സ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഞാൻ അരച്ച് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അരയ്ക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കേണ്ട, ഒന്ന് അരച്ച് നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുത്ത് ഒന്ന് അതിനകത്ത് മറ്റ് തരിതരിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പഴയ അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാമേ. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം മതി നമ്മൾ ഈ ബേക്കിംഗ് സോഡ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇത്തിരി കൂടിയാലും ഒന്നും യാതൊരു പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റ് കെമിക്കൽ ലോഷനൊക്കെ വാങ്ങിച്ച് പൈസ കളയുന്നതിനെക്കാട്ടും നല്ല നമുക്ക് ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. നല്ല 100% റിസൾട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. കോഴിയുടെയൊക്കെ കൂടുതൽ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് കഴിയും. ഈച്ച, കൊതുക്, മറ്റ് പ്രാണികൾ, ചെള്ളമൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ മറ്റ് നമ്മളുടെ പൂച്ചയുടെയും പട്ടിയുടെയും ഒക്കെ കൂട്ടിൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ 1 നമ്മളുടെ ഒരു വിരലിൽ നമ്മൾ പല്ല് തേക്കാനൊക്കെ എടുക്കില്ല, അതേ ഇത്ര അളവിൽ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഈ ഒരു കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൂടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു സ്മെല്ലും ആയിരിക്കും. അതുപോലെ തന്നെ വളരെയധികം ആ ഒരു ലിക്വിഡ് നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിച്ച് നല്ലൊരു എന്താ പറയുക, ഫെർട്ടിലൈസറല്ല കീടനാശിനിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു കീടനാശിനി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു കീടനാശിനി തന്നെയാണ്. നമ്മൾ കടയിൽ നിന്ന് മറ്റ് ലോഷനൊന്നും വാങ്ങി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നല്ല രീതിയിൽ ഈച്ചയെ നമ്മളുടെ വീട്ടിൽ എവിടെയൊക്കെ ആണെങ്കിലും നമ്മളുടെ കിച്ചണിലാണെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഉപകാരപ്രദമാണ് ഈ പെറ്റ്സിൻ്റെയൊക്കെ കൂട്ടിലും അല്ലെങ്കിൽ കോഴിയുടെ കൂട്ടിലുമൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈച്ച, കൊതുക്, അതുപോലെ തന്നെ നമ്മൾ സന്ധ്യക്കൊക്കെ പോയിക്കിറക്കിയുണ്ട്. ഇപ്പോൾ ഈ തണുപ്പ് സമയം കൊതുകിൻ്റെയൊക്കെ ശല്യം അതിൻ്റെ പുറത്ത് പോയിക്കിറക്കിയുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഈ കപ്പയ്ക്കയുടെ ഇല ഇത്രയും അതിനകത്ത് കീറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും നന്നാണ് കേട്ടോ. ആ ഒരു പുക അടിച്ചു കഴിയുമ്പോൾ തന്നെ അത് ശല്യം ഒഴിവാക്കിയിട്ട് അത് നമുക്കൊരു സ്പ്രേ ബോട്ടിലിൽ ആക്കി കൊടുത്ത ശേഷം ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കൂട്ടിൽ ഈ പെറ്റ്സിൻ്റെയൊക്കെ കൂട്ടിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചയുടെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലായതിന് ശേഷം എനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചു തരിക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്കും അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ചുമ്മാ പറയുന്നതല്ല, വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ
ചെയ്ത് നോക്കി 100% സക്സസ് ആണ്. കപ്പയ്ക്കാടയിലെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വളരെയധികം ഒരു കീടനാശിനി എന്ന നിലയിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇല തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മളുടെ വീട്ടിൽ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ.